നമസ്കാരം. എൻ്റെ പേര് ഹരികൃഷ്ണൻ. ഞാൻ നോഡോക്സ് ട്രെയിനിങ് ആൻഡ് റീഹാബ് എന്ന ട്രെയിനിങ് സെൻ്ററിലെ കെനൈൻ ബിഹേവിയറിസ്റ്റാണ്. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഞാൻ ഈ സ്ഥാപനം നടത്തുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്ക് അടുത്തുള്ള തഴക്കര എന്ന സ്ഥലത്താണ് എൻ്റെ സ്ഥാപനം. നമ്മൾ മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത് ഡോഗ്സിനുള്ള ട്രെയിനിങ്, അതേപോലെ ബോർഡിംഗ് ഫെസിലിറ്റി. നമ്മളെവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിലോ നമ്മുടെ ഡോഗിനെ ഇവിടെ സേഫായിട്ട് വെക്കാനുള്ള സൗകര്യമുണ്ട്. അതേപോലെ തന്നെ ബിഹേവിയർ മോഡിഫിക്കേഷൻ പ്രോഗ്രാം, അതായത് നിങ്ങളുടെ ആനിമൽസിന് ഡോഗ് ടു ഡോഗ് അഗ്രഷനോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോട് അഗ്രഷനോ നിങ്ങളോട് മാത്രം അഗ്രഷനോ ഉണ്ടെങ്കിൽ നമുക്കത് റീഹാബ് ചെയ്ത് ട്രെയിൻ ചെയ്ത് ശരിയാക്കാൻ പറ്റും. ഇവനാണ് ബൂമർ, റോഡ് വൈലറാണ്, ഏകദേശം 2 വയസ്സ് പ്രായമുണ്ട്. ഇവൻ്റെ കഥ ഞാൻ പറയാം. 2 മാസത്തിന് മുമ്പാണ് എനിക്കൊരു ഫോൺ കോൾ വരുന്നത്. രാത്രി ഏകദേശം 12:30 1 മണിയായി. ഒരാൾ സിറ്റുന്നുണ്ടാവുന്നൊക്കെ പറയുന്നുണ്ട്. ആ പറയുന്നതിനോടൊപ്പം ഒരു ഡോഗ് നന്നായിട്ട് അഗ്രഷൻ കാണിക്കുന്ന സൗണ്ടും കേൾക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ആ ആൾ എന്നോട് സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞത് ഇതൊരു വേറൊരു ട്രെയിനിങ് സെൻറ്ററിൽ പോയിട്ട് കൊണ്ടുവരുന്ന വഴിയാണ് ഈ ഡോഗിനെ. പക്ഷേ അതിനെ കാറിനകത്ത് നിറക്കാൻ സമ്മതിക്കുന്നില്ല. ഇതിനെ മാസ്ക് ഒക്കെ ഇട്ടിട്ടായിരുന്നു എൻ്റെ കിട്ടിയത്. ഞാൻ ഇവനെ ഇറക്കാൻ റോഡിലേക്ക് ചെല്ലുമ്പോൾ ഇവനൊരു ക്രേറ്റിനകത്താണ്, അതായത് ഡോഗിനെ കൊണ്ടുവരുന്ന കേജ് കാറിനകത്തിലാണ്. അപ്പം ഇവൻ്റെ ആ ക്രേറ്റിനടുത്തേക്ക് തുറക്കാനായിട്ട് നമുക്ക് കാറിനടുത്തേക്ക് ചെല്ലാനൊന്നും സമ്മതിക്കത്തില്ല. ഞാൻ ആദ്യം ചെയ്ത കാര്യം അവൻ്റെ മാസ്ക് അഴിച്ചു മാറ്റി. കാരണം അഗ്രഷൻ കാണിക്കുന്നുണ്ട് പുള്ളിക്കാരൻ, എന്നാലും പുള്ളി ഭയങ്കര ടയേർഡാണെന്ന് മനസ്സിലായി. അപ്പോൾ കടി കിട്ടുന്നേ കിട്ടുമെന്ന് വെച്ചിട്ട് മാസ്ക് അഴിച്ചു മാറ്റി. പക്ഷെ പുള്ളി എൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് എടുത്തന്ന്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരനെ ഞാൻ കൊണ്ട് കൂട്ടിക്കയറ്റി. വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞ കൊണ്ട് കൂട്ടിക്കയറ്റി. ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സ്വഭാവം കംപ്ലീറ്റ് മാറി. അതായത് ആ കാറിനകത്തിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്തത് അതേ രീതിയിൽ തന്നെ അത്രയും നേരം പ്രശ്നമില്ലാതെ അവൻ എന്നോട് അഗ്രഷൻ കാണിച്ചു തുടങ്ങി. ഇപ്പോൾ എനിക്ക് കൂടിനടുത്ത് ചെല്ലാനോ പ്രത്യേകിച്ച് കൂടിൻ്റെ ആ ലോക്കിൽ കൈവെക്കാനോ ഒന്നും അവൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അത്ര 12 ദിവസത്തെ ആ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എന്നോട് അഗ്രഷൻ കാണിക്കുന്നത് കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞു. ആ കൂടിൻ്റെ അവിടെ വന്ന് എൻ്റെ അടുത്ത് ഇരിക്കുന്ന രീതിയിലായി. അപ്പോൾ ഞാൻ ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് ഞാൻ അവനെ അത്രയും അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു. അതാണ് അത് പറയുന്നതാണ് ശരി. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ അവനെ ആ കൂടിൻ്റെ നെറ്റിൻ്റെ മണ്ടയ്ക്കൂടെ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അവനെ ജസ്റ്റ് ഒന്ന് തൊട്ടു എൻ്റെ ദേഹത്ത്. അത്രയും നേരം അടങ്ങിയിരുന്ന അവൻ നേരെ തിരിഞ്ഞിട്ട് അഗ്രഷൻ കാണിക്കാൻ തുടങ്ങി. ജസ്റ്റ് എൻ്റെ വിരലാണ് ദേഹത്തു നിന്ന് തൊട്ടതിന്. അപ്പോൾ അത്രയും ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു ബൂമർ എന്ന് പറഞ്ഞ ഡോഗ്. ഇങ്ങനെ കിടക്കുന്നൊന്നും ആയിരുന്നില്ല. ഞാൻ ട്രെയിനിങ് ഒന്നുകൂടെ ഒന്ന് റീപ്ലാൻ ചെയ്തു. കാരണം ട്രെയിനിങ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്ലാനിങ് ആണ്, എന്നാൽ മാത്രമേ നമുക്കത് വർക്കൗട്ട് ആവുകയുള്ളൂ. അപ്പോൾ അത് പിന്നീട് വർക്കൗട്ട് ചെയ്തതിൻ്റെ ഫലമാണ് ഇതാ അവനിപ്പോൾ ഇങ്ങനെ എൻ്റെ അടുത്ത് വളരെ ഫ്രീ ആയിട്ടിരിക്കുന്നതിന് കാര്യം. സിറ്റ് ഡൗൺ വെയിറ്റ്. ഡോഗ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനേക്ക് ആൾക്കാർ എപ്പോഴും എത്തുന്നത് അവർ നായ്ക്കുട്ടിയെ വാങ്ങി അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ആ നായ്ക്കുട്ടി വരാതിരിക്കുന്ന സമയത്താണ്. അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് മാത്രമാണ് ആൾക്കാർ ഡോഗ് ട്രെയിനിങ് എന്ന് പറയുന്ന ഓപ്ഷൻ എത്തുന്നത്. പക്ഷേ ശരിക്കും ഡോഗ് ട്രെയിനിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെത്തന്നെ ചെയ്യാവുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതിനറിയാവുന്ന ട്രെയിനേഴ്സിൻ്റെ അടുത്ത് തന്നെ മാക്സിമം പോയി സപ്പോർട്ട് ചോദിക്കുക. കാരണം ഒരു നായ്ക്കുട്ടിയെ പഠിപ്പിക്കുന്നത് പോലെ എളുപ്പമായിരിക്കില്ല ഒരു അഡൾട്ട് ഡോഗിനെ പഠിപ്പിക്കാൻ. നല്ല കാര്യങ്ങൾ നായ്ക്കുട്ടി പെട്ടെന്ന് പഠിച്ച് എടുക്കും, അതേപോലെ തന്നെ അത് ബാക്കി ജീവിതത്തിൽ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ വരുമ്പോഴാണ് ഡോഗ് എന്ന് പറയുന്നത് വലിയൊരു പ്രോബ്ലമായിട്ട് പല ആൾക്കാർക്കും ഫീൽ ചെയ്യുന്നത്. ഡോഗ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ വീട്ടിലേക്ക് ഉള്ള ഡോഗിനെ വളർത്തുന്ന ഹോം മാനേഴ്സ് മുതൽ നമുക്കൊരു കോമ്പറ്റീഷൻ ലെവൽ ഒബീഡിയൻസ് വരെയുള്ള അത് അവൈലബിൾ ആണ് ഇവിടെ ട്രെയിനിങ്. വീട്ടിലേക്ക് വളർത്തുന്ന ഡോഗിന് നമുക്കൊരിക്കലും കോമ്പറ്റീഷൻ ലെവലിൻ്റെ അത്രയും ഒരു പെർഫെക്ഷൻ ആവശ്യമില്ല. വീട്ടിലേക്ക് വളർത്തേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിപ്പിച്ച് വിടുന്നത്. അതായത് വിളിക്കുമ്പോൾ വരിക, കൂട്ടി കയറാൻ പറഞ്ഞാൽ കയറുക, കൂട് തുറക്കുമ്പോൾ അടങ്ങിയിരിക്കുക, പറഞ്ഞിട്ട് മാത്രം ഇറങ്ങുക, ഫുഡ് വെച്ച് കൊടുത്താൽ പറഞ്ഞിട്ട് കഴിക്കുക, വലിച്ചുകൊണ്ട് പോകാതെ ഒപ്പം നടക്കുക, അങ്ങനെയുള്ള വേണ്ട കാര്യങ്ങൾ മാത്രം. ഡോഗ് ട്രെയിനിങ് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പപ്പിയെ നമ്മൾ മാനേഴ്സ് പഠിപ്പിക്കുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നും. പക്ഷേ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിൽ ഡേഞ്ചറസ് ആയിരിക്കും. അതായത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു പപ്പി വന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ എന്നെ ഉപദ്രവിച്ചെന്ന് വരാം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും വഴി സ്വീകരിച്ചെന്ന് വരാം. അപ്പോൾ ആ പപ്പിയുടെ മനസ്സിനെ അത് വല്ലാതെ ബാധിക്കും. അപ്പോൾ അതുവഴി അഗ്രഷനിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ അത് പേടിയിലേക്കോ വഴി മാറും. അപ്പോൾ അങ്ങനെയുള്ളൊരു നായ്ക്കുട്ടിയെ നമ്മൾ പിന്നെ വളർത്തുമ്പോൾ
ഒരു ഇൻസെക്യൂരിറ്റി തന്നെ ഫീൽ ചെയ്യും. അതിൽ നിന്ന് അതിൻ്റെ ഓണറിനെ അറ്റാക്ക് ചെയ്യുന്നൊരു രീതിയിലേക്ക് വരും. കാരണം അഗ്രഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാരോട്, ഇപ്പോൾ അതായത് ഒരു ഓണറിനോട് അഗ്രഷൻ കാണിക്കുന്നു എന്ന് പറഞ്ഞു, അതൊരു മെഡിക്കൽ റീസൺ ആണെങ്കിൽ, അതായത് പെയിൻ വിസിറ്റേറ്റഡ് അഗ്രഷൻ എന്ന് പറയും. ഇപ്പം നോവൽ കൊണ്ട് ആ ഡോഗ് അഗ്രഷൻ കാണിച്ചെന്ന് വരാം. അതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു വെറ്റിനറി ഡോക്ടർക്ക് മാത്രം ശരിയാക്കാവുന്ന കാര്യമാണ്. കാരണം ആ പെയിൻ പോയി കഴിയുമ്പോൾ അത് റെഡിയാവും. പക്ഷേ ഒരു ആനിമൽ അഗ്രഷൻ എന്ന് പറയുന്നത് അത് ചില ബ്രീഡ്സിന് ഒഴികെ, കാരണം അത് ജനറ്റിക്കലായിട്ട് ആ ഡോഗ് ഫൈറ്റിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് എടുക്കുന്ന ബ്രീഡ്സ് ഉണ്ട്, ഗെയിംനെസ് എന്ന് പറഞ്ഞിട്ട്, പിറ്റ്ബുള് പോലുള്ള ബ്രീഡുകൾക്ക് ഒഴികെ നമുക്കൊരു പരിധി വരെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. 10 ദിവസം കൊണ്ട് ഫുൾ ഒബീഡിയൻസ് പഠിച്ച ഡോഗ്സ് ഉണ്ട്, എന്നാൽ വളരെ താമസിച്ച് 2 മാസം വരെ എടുത്ത ഡോഗ്സും ഉണ്ട്. അപ്പോൾ അത് അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ചിലപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ റിവാർഡ് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, അത് ഒരു പർട്ടിക്കുലർ കാറ്റഗറിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ് ട്രെയിനിങ്ങിൻ്റെ കേസിൽ. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ട്രെയിനിങ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതായത് യൂട്യൂബ് ട്രെയിനിങ് അല്ല നമ്മുടെ ഡോഗ് ട്രെയിനിങ് അർത്ഥം. നമ്മുടെ ട്രെയിനിങ് സെൻറ്ററിൽ വരുന്ന പെറ്റ് ഓണേഴ്സിനോട് ചോദിച്ചാൽ അവർക്കറിയാം, അവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കും. കാരണം ഞാനിവിടെ ട്രെയിൻ ചെയ്യുന്ന പറഞ്ഞ കാര്യങ്ങൾ അവിടെ കൊണ്ടുപോയി അവരുടെ ഒപ്പം ജീവിക്കുന്ന നായ്ക്കളോട് പറയണമെന്നുണ്ടെങ്കിൽ അവരായിരിക്കണം ഒരു ട്രെയിനർ. അപ്പോൾ അവർക്ക് നമ്മൾ ക്ലാസ് കൊടുത്തു വിടും.